ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവന്റെ മൂല്യത്തെയും മഹത്വത്തെയും കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു. ഇന്ന് ജീവനെതിരെ ഉയരുന്ന വെല്ലുവിളികളെക്കുറിച്ച്, ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, ചർച്ച ചെയ്യാം. സുഖത്തിനും സമ്പത്തിനും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുഖം ആസ്വദിക്കാനും ധനം സമ്പാദിക്കാനുമുള്ള ഓട്ടത്തിനിടയിൽ ജീവന്റെ മൂല്യത്തെക്കുറിച്ചും അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങളും പെരുകി വരുന്ന അക്രമവാസനയുമൊക്കെ ജീവന്റെ സംഹാരത്തിന് വരെ മടിയില്ലാത്തവനായി മനുഷ്യനെ മാറ്റിയിരിക്കുന്നു. അതിൽ ചില മേഖലകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. അവ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? ഭ്രൂണഹത്യ, കൊലപാതകം, ആത്മഹത്യ, കാരുണ്യവധം, മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം. ശരി, നമുക്ക് ആദ്യത്തേതിലേക്ക് വരാം. ഭ്രൂണഹത്യ. ഭ്രൂണഹത്യ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു സംഭവകഥ പറയാം. ഇറ്റലിക്കാരിയായ ജാന മൊള്ള ബെറേത്ത, അവർ സമർത്ഥയായ ഒരു ശിശുരോഗ വിദഗ്ധയായിരുന്നു. 3 മക്കളുണ്ടായിരുന്നു അവർക്ക്. 4th ഒരു കുഞ്ഞിനെ കൂടി അവരാഗ്രഹിച്ചു. അവർ വീണ്ടും ഗർഭവതിയായി. പക്ഷേ ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ 4th അവർക്ക് ഗുരുതരമായ ഒരു അസുഖം പിടിപെട്ടു. അവരുടെ ഗർഭപാത്രത്തിൽ അപകടകാരിയായ ഒരു മുഴ, ഫൈബ്രോൺ. ജാനയുടെ ജീവൻ രക്ഷിക്കാൻ 3 മാർഗങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. 1, ഗർഭപാത്രത്തിലെ ശിശുവിനെ ഇല്ലായ്മ ചെയ്യുക, അബോർഷൻ അഥവാ ഭ്രൂണഹത്യ. കാരണം ശിശു വളരുന്നതിനോടൊപ്പം ഗർഭപാത്രത്തിലെ മുഴയും വളരും, ജാന മരണപ്പെടും. 2 അവർ വെച്ച മാർഗം, ഗർഭപാത്രവും അതോടൊപ്പം ഗർഭസ്ഥ ശിശുവിനെയും നീക്കം ചെയ്യുക. ഉദരത്തിൽ രൂപമെടുത്ത കുഞ്ഞും അമ്മയാകാനുള്ള കഴിവും നഷ്ടപ്പെടുമെങ്കിലും ജാന രക്ഷപ്പെടും. ഇനി 3rd മാർഗമുണ്ട്. അത് ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട ആ മുഴ മാത്രം നീക്കം ചെയ്യുക. അപ്പോൾ ശിശു രക്ഷപ്പെടും. പക്ഷേ തീർച്ചയായും ജാന മരണപ്പെടും. തൻ്റെ ഉദരത്തിൽ ജന്മമെടുത്ത പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ താൻ ഒരുക്കമല്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ആ കുഞ്ഞു ജീവൻ രക്ഷപ്പെടണം. ആ ജീവന്റെ സംരക്ഷണം തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഗർഭപാത്രത്തിലെ മുഴ മാത്രം നീക്കം ചെയ്യാനുള്ള മാർഗം അവർ തെരഞ്ഞെടുത്തു. അങ്ങനെ ആ ദിവസമെത്തി. തനിക്കുണ്ടായിരുന്ന 3 മക്കൾക്ക് പുറമെ 4th കുഞ്ഞിനു കൂടി ജാന ജന്മം നൽകി. ആ കുഞ്ഞു മുഖത്ത് നോക്കി സന്തോഷത്തോടെ ജാന പുഞ്ചിരിച്ചു. പക്ഷേ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയതുപോലെ ആ കുഞ്ഞിന് ജന്മം നൽകി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഗർഭപാത്രത്തിലെ അസുഖം മൂർച്ഛിച്ച് ജാന ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉദരത്തിൽ ഉരുവായ തൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വയം രക്തസാക്ഷിയായ ഒരമ്മ. 2004 ജോൺ പോൾ 2 മാർപ്പാപ്പ ആ അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ജാന മൊള്ള ബെറേത്ത. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ മനുഷ്യജീവനെ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതാണ് ഭ്രൂണഹത്യ അഥവാ ഗർഭഛിദ്രം. സ്വരക്ഷയ്ക്കോ പ്രതിരോധത്തിനോ കഴിയാത്ത ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നത് ഗൗരവമേറിയ തിന്മയാണ്. ഒരു കുഞ്ഞിന്
ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഗർഭപാത്രം തന്നെ ഒരു കൊലക്കളമാക്കി മാറ്റുകയാണ് ഭ്രൂണഹത്യയിലൂടെ ചെയ്യുന്നത്. അമ്മയുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ജീവനുണ്ട്, ശരീരമുണ്ട്, അതിന് വേദനയും ചലനങ്ങളും ശബ്ദങ്ങളും അറിയാം. ആ കുഞ്ഞു ശരീരത്തെയാണ് ഭ്രൂണഹത്യയിലൂടെ കഷണങ്ങളായി മുറിച്ചു മാറ്റുന്നത്, അല്ലെങ്കിൽ മരുന്ന് ലായനിയിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്. ഭ്രൂണഹത്യ ജീവനെതിരെയുള്ള പാതകമാണ്. ജീവൻ ദൈവത്തിൻ്റെതാണ്. ജീവൻ നൽകിയതും ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ മനുഷ്യജീവനെ സംരക്ഷിക്കാനും വളർത്താനുമുള്ള കടമയാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. ജനന നിയന്ത്രണ മാർഗമായി പോലും ഭ്രൂണഹത്യ അനുവദിക്കുന്ന രാജ്യങ്ങളുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിരപരാധിയായ ഒരു ജീവനെ കൊല്ലുന്നതാണോ ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള മാർഗമെന്ന് മനസാക്ഷിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നാം ഉറക്കെ ചോദിക്കണം. ജീവനെതിരെയുള്ള മറ്റൊരു വെല്ലുവിളിയാണ് കൊലപാതകം. എന്താണ് കൊലപാതകം? നാം എന്താണ് അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്? അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ജീവൻ നശിപ്പിക്കുന്നതാണ് കൊലപാതകം. ശരിയാണ്. വിദ്വേഷത്തോടെയോ ദുരുദ്ദേശത്തോടെയോ ബോധപൂർവം നടത്തുന്ന മനുഷ്യവധമാണ് കൊലപാതകം. കായേൻ ആബേലിനെ കൊന്നത് വിദ്വേഷവും അസൂയയും ചേർന്നുണ്ടായ പക മൂലമാണ്. ചിലർ ധനം സമ്പാദിക്കാൻ വേണ്ടി, ചിലർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ചിലർ അപരന്റെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടി, ഇനിയും ചിലർ പക തീർക്കാൻ വേണ്ടി കൊല നടത്തുന്നു. കാമക്രോധങ്ങളാൽ പ്രേരിതരായും ലഹരിക്കടിമപ്പെട്ടും നടത്തുന്ന കൊലപാതക വാർത്തകൾ തുടരെ തുടരെ നമ്മെ തേടിയെത്തുന്നു. ഇവിടെയാണ് മനുഷ്യജീവന്റെ സംരക്ഷണത്തിനായി നാം മുന്നിട്ടിറങ്ങേണ്ടത്. അപരന്റെ ജീവന്മേലുള്ള അവകാശം നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണെന്ന് ആദ്യം നാം സ്വയം ബോധ്യപ്പെടണം. പിന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. കാരണം ജീവന്റെ സംരക്ഷണം നമ്മുടെ ധർമ്മമാണ്. ആരുടെയും ജീവൻ അപഹരിക്കപ്പെടാതിരിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു ചിന്തയിലേക്ക് വരാം. ആത്മഹത്യ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് ആത്മഹത്യ? ഒരാൾ തന്റെ ജീവൻ സ്വയമായി നശിപ്പിക്കുന്നതാണ് ആത്മഹത്യ. അതെ, ദൈവം നമുക്ക് നൽകിയ ജീവനെ നാം തന്നെ നശിപ്പിക്കുന്നതാണ് ആത്മഹത്യ. ജീവന്റെ ഉടമസ്ഥത നമുക്കല്ല, ദൈവത്തിനാണെന്ന് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ മറന്നുപോകുന്നു. ദൈവം നൽകിയ ജീവൻ സ്വയം നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. സ്വയം സ്നേഹത്തിനും ദൈവസ്നേഹത്തിനും എതിരായ തിന്മയാണ് ആത്മഹത്യ. നാം കൂടിച്ചേർന്ന് പടുത്തുയർത്തേണ്ട ഈ സമൂഹത്തോട് ചെയ്യുന്ന കടുത്ത അനീതി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്? ജീവിതത്തിലെ നിരാശ, വഴക്കുകൾ തുടങ്ങിയവ മൂലം ആത്മഹത്യ ചെയ്യുന്നതാകാം. ദാരിദ്ര്യവും രോഗങ്ങളും കാരണം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള അപമാനം സഹിക്കാൻ കഴിയാതെ ചെയ്യുന്നതാകാം. ഒരു തെറ്റ് ചെയ്യുന്നതിലെ കുറ്റബോധം, പേടി, അതൊക്കെ മൂലം ആത്മഹത്യയിലേക്ക് തിരിയുന്നവരുമുണ്ട്. കാരണങ്ങൾ അങ്ങനെ അനവധിയുണ്ട്. ഇവിടെ നമുക്കൊരു ദൗത്യമുണ്ട്. ഒരുവൻ മനസ്സ് തകർന്നവനാണ് എന്ന് കണ്ടാൽ അവന് ധൈര്യം കൊടുത്ത് അവനെ സമാശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട ദൈവീക ദൗത്യം. കാരണം അവൻ്റെ കൂടി ജീവന്റെ സംരക്ഷകരാണ് നാം. നമ്മുടെ തെറ്റായ പ്രവൃത്തികൾ വഴി
ഒരു വ്യക്തിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ അതിന് സഹായിക്കുന്നതും കൊലപാതകത്തിന് തുല്യമായ തിന്മയാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് വേണം ജീവിതത്തിലെ നമ്മുടെ ഓരോ പ്രവൃത്തിയും. കാരുണ്യവധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജീവിതം ദുസ്സഹമായവരെ വധിക്കുന്ന അല്ലെങ്കിൽ വധിക്കാൻ അനുവദിക്കുന്ന പ്രക്രിയയാണ് കാരുണ്യവധം അല്ലെങ്കിൽ ദയാവധം. അന്തസ്സുള്ള മരണം എന്നർത്ഥമുള്ള യുവുത്തനേസിയ എന്ന ഗ്രീക്ക് പദമാണ് ഈ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. യുവുത്തനേസിയ കൃത്യമായി പറഞ്ഞാൽ ശാരീരികമോ മാനസികമോ ആയ മാറാരോഗം ബാധിച്ചവരെ അവരുടെ സമ്മതത്തോടെയോ അല്ലാതെയോ വധിക്കാൻ അനുവദിക്കുന്ന പ്രക്രിയയാണ് യുവുത്തനേസിയ അല്ലെങ്കിൽ കാരുണ്യവധം. ജീവൻ അപഹരിക്കുന്നതിനെ എങ്ങനെയാണ് കാരുണ്യമെന്ന് വിളിക്കാൻ കഴിയുക? കാരുണ്യവധത്തിന് വിധേയരാകുന്നവരെ ഒന്നുകിൽ മരുന്നിനൊപ്പം വിഷമരുന്നും നൽകി വേഗമരണം നടപ്പിലാക്കും, അല്ലെങ്കിൽ ഭക്ഷണവും മരുന്നും നിർത്തിവെച്ച് അല്പാൽപമായി മരണത്തിലേക്ക് നയിക്കും. ചിന്തിച്ചു നോക്കൂ, അത് നീതീകരിക്കാവുന്നതാണോ? മനുഷ്യന്റെ ജീവിതത്തിൽ വേദനയും സഹനങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാം. ദൈവപുത്രനായ ക്രിസ്തുവിന് വരെ പീഡാസഹനങ്ങൾ ഉണ്ടായില്ലേ? മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം സഹനങ്ങൾ ഏറ്റെടുത്ത വിശുദ്ധരെക്കുറിച്ചും നാം കേട്ടിട്ടില്ലേ? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാൻ കഴിയും? സഹിക്കുന്ന വ്യക്തികളെ കൊന്നൊടുക്കുകയല്ല, അവർക്ക് സാന്നിധ്യവും പരിചരണവും കൊണ്ട് സമാശ്വാസം നൽകുകയാണ് നമ്മുടെ കടമ. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ജീവനെതിരെയുള്ള വെല്ലുവിളിയാണ്. യുവാക്കൾ പോലും ലഹരിക്കടിമപ്പെട്ട് സ്വയം ജീവിതവും ജീവനും നശിപ്പിക്കുന്നു. പരോക്ഷവും സാവധാനത്തിലുള്ളതുമായ ആത്മഹത്യയാണ് ലഹരി ഉപയോഗിക്കുന്നത് വഴി വ്യക്തികൾ ചെയ്യുന്നത്. മദ്യം വിഘടിക്കുമ്പോഴുണ്ടാകുന്ന വിഷം നമ്മുടെ സിരകളിലൂടെയും തലച്ചോറിലൂടെയും പാഞ്ഞു നടന്ന് നമ്മെ അക്രമാസക്തരും രോഗികളുമാക്കും. കയ്യിൽ തിരുമ്മി ചുണ്ടിനുള്ളിലും നാവിനടിയിലും വെക്കുന്നത് മുതൽ ഗുളികകളായും കുത്തിവെപ്പായും സ്റ്റാമ്പുകളായും എന്തിന് മിഠായി രൂപത്തിൽ വരെ ലഹരി മരുന്നുകൾ ഇരയെ തേടിയെത്തുന്നു. അവനെ അടിമയാക്കി തീരാവേദനയും മാറാ രോഗങ്ങളും വിഷാദവും സമ്മാനിക്കുന്നു. ലഹരിക്ക് കീഴ്പ്പെടുന്ന മനുഷ്യൻ ദൈവത്തോടും കുടുംബത്തോടും സമൂഹത്തോടുമുള്ള കടമകൾ മറക്കുന്നു. പതുക്കെ പതുക്കെ മനസ്സും ഓരോ അവയവങ്ങളായ ശരീരവും ഒടുവിൽ ജീവനും നശിക്കുന്നു. ദൈവം നൽകിയ നമ്മുടെ ജീവനോടുള്ള അനാദരവും ദൈവപ്രമാണത്തിൻ്റെ ലംഘനവുമാണ് ലഹരിയുടെ ഉപയോഗം. ദൈവം നൽകിയ നമ്മുടെ ശരീരത്തെ ജീവനെ ലഹരിയിലൂടെ നശിപ്പിക്കാൻ കൊല്ലാൻ നമുക്ക് അവകാശമില്ല. എന്തിനാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കെന്തു തോന്നുന്നു? നിരാശയും ദുഃഖങ്ങളും മറക്കാൻ വേണ്ടിയാകാം ലഹരി തേടുന്നത്. കൂട്ടുകൂടാൻ വേണ്ടിയും സുഖത്തിനു വേണ്ടിയും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. ഒരു അസ്ഥിനു വേണ്ടി തുടങ്ങി അത് ശീലമായി മാറുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വലയിൽപ്പെട്ടു പോകുന്നവരുമുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരെ മറ്റുള്ളവരുടെ വലയിൽപ്പെട്ടു പോകുന്നവരെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യണം. അല്പരസത്തിനും കൂട്ടുകൂടി സല്ലപിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത് മാരകമായ വിഷമാണെന്ന് നാം അവരെ
പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഒന്ന് ഓർമ്മിച്ചോളൂ, ലഹരി ഉപയോഗിച്ചതുകൊണ്ട് ഒരു വേദനയും നിരാശയും ഇല്ലാതാകുന്നില്ല. തലച്ചോറിൻ്റെ അല്പം മന്ദതയിൽ മറന്നതുപോലെ തോന്നാമെങ്കിലും മയക്കം വിട്ടുണരുമ്പോൾ ദുഃഖവും വേദനയും എല്ലാം അതേപടി ഉണ്ടാകും. അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം ഒന്നിനും പരിഹാരമല്ല. ലഹരിക്ക് അടിമപ്പെട്ടവരെ സഹായിക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും നാം ശ്രമിക്കണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായവും കൗൺസിലിങ്ങും ലഭ്യമാക്കണം. അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം നാം രൂപപ്പെടുത്തേണ്ടത് ലഹരിയുടെ മരണ സംസ്കാരമല്ല, മറിച്ച് ജീവ സംസ്കാരമാണ്. ആധുനിക കാലത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരണ സംസ്കാരം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ജീവനെതിരെയുള്ള തിന്മകളും പ്രകൃതിയോടുള്ള കടന്നാക്രമണവും മാനവ സമൂഹത്തെ ഒരു മരണ സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നത്. ജീവൻ്റെ കമ്പോളവൽക്കരണമാണ് മരണ സംസ്കാരത്തിൻ്റെ പരിണിതഫലം, ലാഭം തേടിയുള്ള ജീവൻ്റെ കച്ചവടം. നാം വളർത്തിയെടുക്കേണ്ടത് മരണ സംസ്കാരമല്ല, മറിച്ച് മനുഷ്യത്വത്തിനും ജീവനും വില കൽപ്പിക്കുന്ന ജീവ സംസ്കാരമാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കാം. ആദ്യമായി ജീവന്റെ മഹത്വത്തെക്കുറിച്ച് നാം ബോധ്യമുള്ളവരാകണം. ജീവന്റെ മൂല്യത്തെയും മഹത്വത്തെയും കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് പലപ്പോഴും നമ്മെ മരണ സംസ്കാരത്തിലേക്ക് നയിക്കുന്നത്. തിരുവചനങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ, നന്മയുള്ള മാധ്യമങ്ങളിലൂടെ ജീവന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം സ്വയം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. രണ്ടാമതായി, ജീവന്റെ മഹത്വത്തെക്കുറിച്ച് പ്രഘോഷിക്കണം. നമുക്ക് ലഭിച്ച ജീവന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ക്ലാസുകളും മാധ്യമങ്ങളും നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുമെല്ലാം ജീവന്റെ മഹത്വത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ നമുക്കുപയോഗിക്കാം. ജീവനെ ആദരിക്കുകയും സംരക്ഷിക്കുകയും വേണം. ജീവനെ ആദരിക്കാൻ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? പ്രായമായവരെയും രോഗികളെയും ദരിദ്രരെയും ഒക്കെ സഹായിക്കാം. എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാം. നിരാശപ്പെട്ടിരിക്കുന്നവരെ സാന്ത്വനിപ്പിക്കാം. ആക്രമണ സ്വഭാവമുള്ളവരെ പറഞ്ഞു തിരുത്താം. ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാം. ജീവിതത്തിൽ ജീവനാശം ഉണ്ടാകാതെ ശ്രദ്ധിക്കാം. അതെ, അങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ മനുഷ്യജീവനെ ആദരിക്കാനും സംരക്ഷിക്കാനും നമുക്ക് കഴിയണം. ഒപ്പം ജീവനെ സംരക്ഷിക്കാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിൽ നാം പങ്കുകാരാവുകയും വേണം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമ്മാനമാണ് കുഞ്ഞുങ്ങൾ. കുടുംബമാണ് ജീവ സംസ്കാരത്തിൻ്റെ പിള്ളത്തൊട്ടിൽ. കുഞ്ഞുങ്ങളെ കുടുംബത്തിൻ്റെ സമ്പത്തായി കരുതണം. ജീവൻ ദൈവദാനമാണെന്ന അവബോധത്തോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ദമ്പതികൾ ശ്രമിക്കണം. ദൈവം നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ, വളർത്താൻ ഭാര്യ ഭർത്താക്കന്മാർ സന്നദ്ധരാകണം. ഒരു കുഞ്ഞിന്
ജന്മം നൽകുക എന്നതിലൂടെ, ജീവൻ നൽകുക എന്ന ദൈവത്തിൻ്റെ മഹനീയ ദൗത്യമാണ് മനുഷ്യനിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ജീവസംസ്കാരത്തിൻ്റെ പ്രചാരകരാണ് പ്രോലൈഫ് പ്രവർത്തകർ. അവരെ സഹായിച്ചും അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നും ജീവസംസ്കാരം വളർത്തുന്നതിൽ നമുക്ക് പങ്കാളികളാകാം. അങ്ങനെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ബോധ്യമുള്ളവരാകാൻ, ജീവന്റെ സംരക്ഷകരും പ്രചാരകരുമാകുവാൻ, ജീവസംസ്കാരം പടുത്തുയർത്തുന്ന ദൈവമക്കളാകാൻ നമുക്ക് കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.